നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ എന്താണ് സ്ഥാനം? ഒരു സ്ഥാനവുമില്ല. എങ്കിലും പാകിസ്ഥാൻ എന്ന രാജ്യം, രാജ്യത്തെ ലോകം ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പലകുറി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ ചെയ്തതാണ്, അതിന്റെ വിശദാംശങ്ങൾ നൽകിയതാണ്. പാകിസ്ഥാനിലെ ജീവിത രീതികൾ, അവിടെ അമുസ്ലിം ജനത അനുഭവിക്കുന്ന യാതനകൾ, പാകിസ്ഥാനും ചൈനയും നേപ്പാളും ഒക്കെ ചേർന്ന് ഇന്ത്യക്ക് നേരെ നടത്തുന്ന ചില പ്രയോഗങ്ങൾ, ഒന്നും ഏക്കുന്നില്ല, അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നാണം കെട്ട ഇടപാടുകൾ, പ്രസ്താവനകൾ, ഇവിടെ കേരളത്തിൽ ചില ഇമ്രാൻ കുഞ്ഞുങ്ങളുടെ ജൽപ്പനങ്ങൾ, ഇതൊക്കെ നമ്മൾ പലകുറി സ്റ്റോറി ചെയ്തതാണ്. പാകിസ്ഥാനെ കുറിച്ച് വീണ്ടും ഒരു സ്റ്റോറി ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിട്ടല്ല, എങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ശക്തമായി തന്നെ പാകിസ്ഥാനെതിരെ നിലപാട് ഉയർത്തിയിരിക്കുന്നു എന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യം പ്രവർത്തിച്ച ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത. എങ്കിലും പാകിസ്ഥാന്റെ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനാകില്ലല്ലോ. ഭീകരത കയറ്റി അയക്കുന്ന രാഷ്ട്രം, ഭീകരതയുടെ കളിത്തൊട്ടിലായി മാറിയ രാഷ്ട്രം. ഭീകരത എന്നാൽ ദേശീയത, പാകിസ്ഥാൻ ദേശീയതയാണ് ഭീകരത. പാകിസ്ഥാനിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് സ്നേഹമുണ്ടാകണമെങ്കിൽ ഇന്ത്യയെ എതിർക്കണം, ഭീകരത വളർത്തണം, ഇതാണ് അവിടുത്തെ ആപ്തവാക്യം. കൊള്ളാം അല്ലേ? ഈ രാജ്യം എന്ത് രാജ്യമാണ്? ഹേ, കഷ്ടം തന്നെ. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തി വരുന്ന ക്രൂരതകൾ ഉയർത്തിക്കാട്ടി ഇന്ത്യ. യു എൻ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഇക്കാര്യം ഇന്ത്യ അറിയിച്ചത്. കഴിഞ്ഞ 70 വർഷത്തെ തിളക്കമാർന്ന നേട്ടമെന്നത് ഭീകരത വളർത്തി എന്നത് മാത്രമാണെന്ന് ഇന്ത്യ പാകിസ്ഥാനെ കുറിച്ച് അതിശക്തമായി തന്നെ യു എൻ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു. ഭീകരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏക രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഭീകരന്മാർക്ക് പെൻഷനുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഭീകരന്മാർ കുറെ പേര് പാകിസ്ഥാനിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. സൈനിക നടപടികളും നിയമത്തിന് അതീതമായ കൊലപാതകങ്ങളും പീഡനങ്ങളും കൂട്ടപ്പലായനവും ബലൂചിസ്ഥാനിലെ പതിവ് കാഴ്ചയായി മാറിയെന്ന് യു എനിലെ ഇന്ത്യൻ പ്രതിനിധി സെന്തിൽ കുമാറാണ് ചൂണ്ടിക്കാട്ടിയത്. ബലൂചിസ്ഥാനിൽ നിന്ന് അപ്രത്യക്ഷരായ 47,000 ബലൂച്ച് വംശജരെ കുറിച്ചോ 35,000 പക്ഷൂൺ വിഭാഗക്കാരെ കുറിച്ചോ യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഭീകരവാദം, അതാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നും നടന്നിട്ടുള്ളത്, ഇന്നും നടക്കുന്നത്, നാളെയും നടക്കുന്നത്. 2018 ഡിസംബറിൽ റാഷിദ് ഹുസൈൻ എന്ന വ്യക്തിയുടെ തിരോധാനം, അതുപോലെ 2020 മാർച്ചിൽ കാണാതായ ബലൂചിസ്ഥാൻ ടൈംസ് ചീഫ് എഡിറ്റർ സാജിദ് ഹുസൈൻ എന്ന മാധ്യമ പ്രവർത്തകന്റെ മരണം ഒക്കെ ഇതാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാക് അധീന കശ്മീരിൽ നിന്ന് പോലും യഥാർത്ഥ കശ്മീരികളെ പുറത്താക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. അതുപോലെ ജമ്മുകശ്മീർ മേഖലയിലെ നിയമങ്ങളും അവിടുത്തെ നിയമനിർമ്മാണങ്ങളും രാജ്യത്തിന് മാത്രം വിഷയമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വേറെ ആരും അതിൽ തലയിടാൻ വരണ്ട. പാകിസ്ഥാൻ കശ്മീരിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പിന്നെ അനാവശ്യമായ ഇടപെടലുകൾ നടത്തി പണി മേടിക്കേണ്ട എന്ന ഒരു പരോക്ഷമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇമ്രാൻഖാൻ മുൻകൂട്ടി പ്രസംഗിച്ച് റെക്കോർഡ് ചെയ്തിരുന്ന പ്രസംഗമാണ് സഭയിൽ കേൾപ്പിച്ചത്. അത് അവിടെയും നാണം കെട്ട പരിപാടിയാണ്. അവിടെ പോയി പ്രസംഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എഴുതി വായിക്കാനേ അറിയുകയുള്ളൂ. ക്രിക്കറ്റ് കമന്ററി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്നത് എന്ന കാര്യം ഇമ്രാൻഖാൻ എന്ന തിരുമണ്ഡലൻ, അയാൾ മണ്ഡലമൊന്നുമല്ല കേട്ടോ, അദ്ദേഹത്തിന് നന്നായി അറിയാം. പാകിസ്ഥാൻ ജമ്മുകശ്മീർ വിഷയം അനാവശ്യമായി ഉന്നയിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. ഭീകരന്മാർക്ക് പെൻഷൻ ലഭിക്കുന്ന രാജ്യം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുൻപും, ഭീകരതയെ വളർത്തുന്ന, ചാന സംഘടനയെ ഭീകര സംഘടനയാക്കുന്ന, അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള സകലമാന ഭീകര സംഘടനകൾക്കും ഉസാമ ബിൻ ലാദൻ എന്ന അൽഖ്വയ്ദ ഭീകരനടക്കം ആശ്രയം നൽകിയ, സകല ഭീകരതയും വളർത്തുന്ന, കൊച്ചുകുട്ടികളെ പോലും ഇന്ത്യക്കെതിരായും ലോകത്തിനെതിരായും തിരിച്ചുവിടുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന കാര്യം ഇപ്പോൾ പൊതുവെ മര്യാദയ്ക്ക് ഇന്ത്യ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും യു എൻ നടപടിയെടുക്കുമോ എടുക്കുകയില്ലയോ, അത് രണ്ടാമത്തെ കാര്യം. എന്തൊക്കെയായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ചീഞ്ഞു നാറുന്ന രാജ്യത്തിന്റെ ആ ദുർഗന്ധം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. വേറൊന്നും പറയാനില്ല. ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനെ കുറിച്ചാണ് ഈ സ്റ്റോറി. അതിൽ ഇന്ത്യ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. ഇത് പറയുന്നതിന്റെ കാര്യം പാകിസ്ഥാനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമ്മുടെ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും ഒക്കെ എന്നോട് നേരിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ തന്നെ പറയണം. ഭാരതത്തിന്റെ നിലപാടാണ് നമ്മൾ അറിയിച്ചത്. ഭാരതം പാകിസ്ഥാനെ എങ്ങനെ കാണുന്നു? ഒരു ചുക്കുമില്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊന്നും ചിന്തയിലേ ഇല്ല എന്നാണ് ഭാരതം പറയുന്നത്. കാരണം ചിന്തിക്കേണ്ടത്ര ഒരു ഒരു പുല്ലിന്റെ, ഒരു പുൽക്കൊടിയുടെ അത്രയും പോലും, ഒരു കൃമിയുടെ അത്രയും പോലും വില പാകിസ്ഥാന് ഭാരതം നൽകുന്നില്ല, ഇനിയൊട്ടും നൽകുകയുമില്ല. പിന്നെ ഇവന്മാർ ഇവിടെ കിടന്ന് അട്ടഹസിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ ഇമ്രാൻ കുഞ്ഞുങ്ങൾ തലപൊക്കിയിട്ട് എന്ത് കാര്യം എന്നേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.